ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ ചേർന്ന് സഹായം ചെയ്യണം. ഒരിക്കൽ കൂടെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദോഹയിൽ നിന്ന് എബിബ്രർ കുടുംബമാണ് എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. തങ്ങൾക്ക് വേണ്ടി ഒരു തലമുറ, അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ ഇപ്പോൾ ജനിക്കേണ്ടതിനായിട്ട് കുഞ്ഞിന് വേണ്ടതെല്ലാം കരുതലും കർത്താവ് കൊടുക്കേണ്ടതിനായിട്ട് അതിൻ്റെ എല്ലാ ആരോഗ്യപരമായ എല്ലാ വിഷയത്തിനകത്തും ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട് എൻ്റെ കൂടെ ചേർന്ന് ഈ സമയത്ത് തലമുറയില്ലാത്തവരും ആ തലമുറ ജനിക്കാൻ പോകുന്നവരെല്ലാവരും ആ തലമുറയോർത്ത് ഭാരപ്പെടുന്നവരൊക്കെ ഈ സമയത്ത് സ്വത്വം ചെയ്യാൻ തയ്യാറാകണം. അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും ദൈവം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. എങ്കിലെ കണ്ണുകൾ അടച്ചാട്ടെ, നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പ്രത്യേകിച്ച് ഈ എബിബ്രറിൻ്റെ ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്താൽ ഇവർ മാനിക്കപ്പെടേണ്ടതിനായിട്ട്, ദൈവത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട് കർത്താവ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തലമുറ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. പൂർണ്ണ ആരോഗ്യത്തോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവെ, ആ അഭിഷേകം ഉള്ളിൽ വെച്ച് തന്നെ അഭിഷേകം ചെയ്ത കുഞ്ഞു പുറത്ത് വരേണ്ടതിനായിട്ട് ഒരുമിച്ച് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം സംഭവിച്ചിരിക്കുന്നല്ലോ അപ്പാ. ഞങ്ങളുടെ കരത്തിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു ഈ കുടുംബത്തെ. ഇന്ന് തന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായി ഞങ്ങളുടെ കരത്തിൽ സ്വത്വം ചെയ്യുന്നു. ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരണം അപ്പാ. ഇവരെ സാമ്പത്തിക വിഷയത്തിൽ വീണ്ടും എപ്പിസോഡുകൾ ചെയ്യുവാൻ ദൈവം മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. ദൈവത്തിന് മാറ്റമില്ലാത്ത വചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ഇവരെ ക്ഷണിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾക്കൊരു സൗഖ്യമാണ് ആവശ്യമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, മാറ്റമില്ലാത്ത വചനം 107 സങ്കീർത്തനം 20 വാക്യം പറഞ്ഞ് ഞാൻ എൻ്റെ വചനം അയച്ച് നിങ്ങളെ സൗഖ്യമാക്കുകയും നിങ്ങളുടെ കുരിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യുമെന്ന് പറയുന്നു. ഒരു ഒരു വിടുതലിന് വേണ്ടിയാണോ, ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണോ? വെളിപ്പാടിൻ്റെ പുസ്തകം 1:3 പറയുന്നു, ഹല്ലേലൂയ, ഈ വചനം കേൾക്കുകയും ഈ വചനം പ്രമാണിക്കുകയും ഈ വചനം വായിക്കുകയും ചെയ്യുന്നവർ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെട്ടേക്കും. എങ്കിലിപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടുതൽ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ വഴികൾ കർത്താവ് തുറക്കാൻ തുടങ്ങിയാണ്. എങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ വരുന്നത്. ഇത് കണ്ടിന്യൂ ആയിട്ട് മുമ്പോട്ട് പോകും. ഹല്ലേലൂയ. അതിപ്പോൾ നിങ്ങൾ കണ്ടിന്യൂഷനായി കാണാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഇതിനകത്ത് ദൈവം നിശ്ചയമായി നിങ്ങളോട് സംസാരിക്കും. കഴിഞ്ഞ എപ്പിസോഡിലും ദൈവം അനേകരോട് സംസാരിച്ചതിനായി, അനേകരെ ദൈവം വിടുവിച്ചതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. എങ്കിൽ തിമോത്തിയോസിൻ്റെ ലേഖനം 2 തിമോത്തിയോസ് അതിൻ്റെ 2:13 വാക്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വിശദമായി പറഞ്ഞിരുന്നു. ഇതിനെ ഇടയലേഖനമെന്നാണ് അറിയപ്പെടുന്നത്. പൗലോസ് തൻ്റെ നിജപുത്രനായ അല്ലെങ്കിൽ സ്പിരിച്വൽ സണ്ണായിരിക്കുന്ന ആ തിമോത്തിയോസിന് വേണ്ടിയാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പം ആ തിമോത്തിയോസിന് വേണ്ടി മാത്രമല്ല, വരുന്ന തലമുറയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. നിങ്ങൾ ഈ വിഷയത്തിനകത്തെല്ലാം വീണു പോകാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിങ്ങൾ നിരാശപ്പെടരുത്. കർത്താവിൽ ഉറച്ചു നിൽക്കുക. ദൈവത്തിൻ്റെ വിശ്വസ്തത വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യുമെന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിൽ ഈ സമയത്ത് എൻ്റെ കൂടെ ചേർന്ന് ഞാൻ ഒരിക്കൽ കൂടെ ആ കുറിവാക്യത്തിലേക്ക് വരികയാണ്. നാം അവിശ്വസ്തനായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ഹല്ലേലൂയ. ഒന്ന് പറയോ, നാം അവിശ്വസ്തനായി തീർന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. അവൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ കഴിയില്ലല്ലോ. കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞു, 3 കാര്യങ്ങൾ ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്നു. അതിനകത്ത് 2 വ്യക്തിത്വങ്ങളുണ്ട്, ബലഹീനനായ നാമും വിശ്വസ്തനായ ബലവാനായ ദൈവവും ാണ് ഇവിടെ കാണുന്നത്. അതിനകത്ത് പറയുന്നു, നാം പല മേഖലകളിലും അവിശ്വസ്തരായിത്തീരുന്ന അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ എപ്പിസോഡിൽ അവിശ്വസ്തത എന്നുള്ളൊരു ഭാഗമാണ് തൊട്ടത്. ഹല്ലേലൂയ. എങ്കിൽ ഈ എപ്പിസോഡിൽ ദൈവത്തിൻ്റെ ആ വിശ്വസ്തത എന്നുള്ളൊരു ഭാഗത്തിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. അതിന് മുമ്പേ ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ അസ്നേഹം നിങ്ങളൊന്ന് തിരിച്ചറിയണം. ദൈവം ഇത്ര മാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പൗലോസ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഓർപ്പിച്ചു, നിങ്ങൾ നിരാശപ്പെടാൻ ഇടയാകരുത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ നിങ്ങളുടെ ആ അടുത്ത നിലയിലേക്ക് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ പ്രൊമോഷനാണത്. അത് വിശ്വസിച്ചുകൊണ്ട് ഈ സമയത്ത് എൻ്റെ കൂടെ ചേർന്ന് സ്വത്വം ചെയ്യാനായിട്ട് തയ്യാറാകണം. ഹല്ലേലൂയ. കാരണം ദൈവം വിശ്വസ്തനാണ്. ഈ വചനം പറയുന്നത്, ഇത് ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഈ വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരത്തില്ല. ദൈവത്തിന് നിങ്ങളോട് പറഞ്ഞ എല്ലാ വാക്തത്വങ്ങളും ഊവെന്ന് തന്നെയാണ്. ഹല്ലേലൂയ. എങ്കിൽ യാക്കോബിൻ്റെ ലേഖനം 1 അതിൻ്റെ 17 വാക്യത്തിലേക്ക്, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതി ഭേദത്താലുള്ള അച്ഛാദനമോ ഇല്ല. ഹല്ലേലൂയ. ഗതി ഭേദത്താലുള്ള അച്ഛാദനവും ഇല്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും സാധാരണപ്പെട്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അവന് മാറ്റമില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. സകല നന്മകളും ഉയരത്തിൽ നിന്നാണ് വരുന്നത്, നിലനിൽക്കുന്ന നന്മകൾ. ഹല്ലേലൂയ. ഇത് ഞാൻ ഈ ട്രാൻസ്ലേഷൻ വായിച്ചാൽ പെട്ടെന്ന് എല്ലാവർക്കും പിടികിട്ടത്തില്ല. എന്നാൽ നമ്മുടെ POC ബൈബിളിലേക്ക്
ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അത് പുതിയ ലിപിയാണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പുതിയ മലയാളം ഭാഷ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എന്നാൽ ഇതിന് യാതൊരു വ്യത്യാസവും ഇല്ല, ഇത് ഇച്ചിരി കൂടെ കട്ടിയേറിയ ഭാഷ ഇവിടെ ഉപയോഗിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിനകത്ത് ഞാൻ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകും. പി ഒ സി ബൈബിള് യാക്കോബിൻ്റെ പുസ്തകം 1:17 എല്ലാ നല്ല സിദ്ധികളും എല്ലാ സമ്പൂർണ്ണ ദാനങ്ങളും മുകളിൽ നിന്ന് പ്രകാശത്തിൻ്റെ പിതാവിൽ നിന്ന് താഴേക്ക് വരുന്നത്, അവനിൽ യാതൊരു മാറ്റവുമില്ല, മാറ്റത്തിൻ്റെ നിഴൽ പോലും ഇല്ല. മാറ്റത്തിൻ്റെ നിഴൽ പോലും ഇല്ല. ഇവിടെ ഈ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് 17-ാമത്തെ ഇതിൽ പറയുന്നു, അവന് വികാരമോ ഗതിഫേദാത്താലുള്ള അച്ഛാദനമോ ഇല്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വികാരമെന്നോ ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് അവനിൽ യാതൊരു മാറ്റവും ഇല്ല, മാറ്റത്തിൻ്റെ നിഴൽ പോലും ഇല്ല. ഇത് പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാകും. കാരണം ഒരു 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 നമ്മളെപ്പോലെ അല്ല ദൈവം. ഹല്ലേലൂയ. അവന് യാതൊരു രീതിയിലും മാറാൻ കഴിയത്തില്ല. അവൻ എന്തെങ്കിലും നിങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ നിങ്ങളുടെ കുടുംബത്തെ ഉയർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ നിങ്ങൾക്ക് തലമുറ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ നിങ്ങളെ കടബാധ്യതയിൽ വിടുവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിരാശപ്പെടാതെ ദൈവത്തിൻ്റെ വിശ്വസ്തതയിലേക്ക്. കാരണം സകല നന്മകളും ഉയരത്തിൽ നിന്നാണ് വരുന്നത് പ്രിയരെ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉയരത്തിൽ നിന്നാണ് വെളിപ്പെട്ട് വരുന്നത്. ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ ആ വിശ്വസ്തത നിങ്ങളൊന്ന് കാണണമേ. ഹല്ലേലൂയ. ഏതാണ്ട് 40 വർഷത്തോളം ഇസ്രായേൽ മക്കൾ പിറുപിറുക്കുന്നു, അവർ നിരാശപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ വിശ്വസ്തത അവർക്ക് രാവിലെ പിറുപിറുത്തുകൊണ്ട് നിൽക്കുമ്പോഴും നിരാശ പറയുമ്പോഴും അവർക്ക് രാവിലെ ദൈവം മന്ന വർഷിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ദൈവത്തിന് എതിരായി നിൽക്കുമ്പോഴും അവർക്ക് രാവിലെ കാട ഇറച്ചി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പല വിഷമങ്ങളുടെ മധ്യത്തിലും ദൈവം നമുക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ചിലവരോട് വിശ്വസ്തതയോടെ പറയുകയാണ്, നിങ്ങളുടെ നിരാശകളെ വിട്ടിട്ട്, ദൈവത്തെ തള്ളിപ്പറയുന്ന അനുഭവങ്ങളെ വിട്ടിട്ട്, അത്ഭുതത്തോടെ ദൈവത്തിൻ്റെ അവിശ്വസ്തതയെന്ന് കാണാൻ നിങ്ങൾ തയ്യാറായിട്ടെ. ഇപ്പോൾ തന്നെ ചില കുടുംബങ്ങളെ ദൈവം തൊടുന്നതായി എനിക്കറിയാൻ പറ്റുന്നുണ്ട്. കാരണം ഹല്ലേലൂയ, നമ്മൾ ആ വാക്യത്തിലേക്ക് വരികയാണ്. 2 കൊരിന്ത്യർ 1:10 അതിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്നു. വേഗത്തിൽ കടന്നു വന്നാട്ടെ. ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും, ഈ ബൈബിളിൽ അനേകായിരം വാക്തത്വങ്ങളുണ്ട്. ഞാൻ പറയുന്നു, ആ വാക്തത്വങ്ങളൊന്നും ദൈവത്തിന് മാറ്റാൻ കഴിയത്തില്ല എന്ന് ഞാൻ പറയുന്നു. അവൻ്റെ മുഖത്ത് നോക്കി എല്ലാവരും പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷം 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം നിങ്ങളെയും എന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ നശിക്കുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പൂർണ്ണ ഗ്യാരണ്ടി പറയുകയാണ്, യേശുവിൽ നിങ്ങൾ ആശ്രയിച്ചാൽ നിങ്ങൾ തകരുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ഇതൊന്നും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ തയ്യാറാകും. ദൈവത്തിൻ്റെ ആ കരുണയൊന്നും നിങ്ങൾ കാണാൻ കഴിയുമോ? കാരണം 91-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് ഞങ്ങൾ നിങ്ങൾ കൊണ്ടുപോവുകയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത എങ്ങനെയാണെന്നുള്ളത് സങ്കീർത്തനക്കാരൻ എഴുതുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. ഹല്ലേലൂയ. ആ അവസാനത്തെ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. അവൻ്റെ വിശ്വസ്തത എന്താണ്? നമുക്ക് പരിചയമാണ്, നമുക്ക് പലകയാണ്. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ദൈവത്തിൻ്റെ വിശ്വസ്തത നിങ്ങൾക്കൊരു കവറിങ്ങായാണ് നിൽക്കുന്നത്. പരിചയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ശത്രുവിൻ്റെ അമ്പുകളെയും ശത്രുവിൻ്റെ മൂർച്ചയേറിയ ആയുധങ്ങളെ തടുക്കുന്ന ഒന്നാണ് പരിച. രണ്ടൊരു പലക പോലെയാണ്, നിന്നെ ഒരനർത്ഥത്തിലും വിട്ടുകൊടുക്കാത്ത രീതിയിൽ നിന്നെ കവർ ചെയ്യുന്നത്. ഇന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ പരീക്ഷയോട് കൂടി അവൻ പോംവഴിയും വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ അകന്ന് പോകാതെ പ്രിയരെ, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ബൈബിളിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇതേപോലെ അനുഭവമുള്ള ഒരു മകനെയും അപ്പനെയും കാണാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 15:11 ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ട പങ്ക് തരണം എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. അപ്പം ആ വസ്തുവുമായിട്ട്, താൻ കിട്ടിയ സമ്പത്തുമായിട്ട് അടുത്ത വാക്യം കാണുന്നത്, ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലതും സ്വരൂപിച്ച് ദൂരദേശക്ക് യാത്രയെ അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു.
ഇതേപോലെ നമ്മുടെ കയ്യിൽ സമ്പത്തുകളുണ്ടായിരുന്നു, ബിസിനസ് ഉണ്ടായിരുന്നു. നമ്മൾ അത് നല്ല വിശ്വസ്തതയോടെ ദൈവത്തെ കാണാതെ അത് മുമ്പോട്ട് കൊണ്ടുപോയി. ഇന്ന് തകർന്നവർ പലരും എന്നെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പലരും പറയുന്നുണ്ട് ദൈവത്തെ വിളിക്കാഞ്ഞത് കൊണ്ടായിരിക്കും അത് സംഭവിച്ചത്. ഇന്ന് അവർക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. ആ അനുഭവത്തിൽ കേൾക്കുന്നവർ എന്നെ പലരും കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ അവിശ്വസ്തരായി മാറി നിൽക്കാതെ ഇന്ന് വീണ്ടും യേശുവെ എന്നൊന്ന് വിളിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ. കാരണം ഇവിടെ അടുത്ത വാക്യം ഇങ്ങനെയാണ് കാണുന്നത്, അവന് ആ ദേശത്തൊരു ക്ഷാമം വെളിപ്പെട്ടു. ആ ക്ഷാമത്തിൽ തൻ്റെ മുഴുവൻ സ്വത്തുകളും നഷ്ടപ്പെട്ട നിലയിൽ ഇനി അപ്പൻ്റെ അടുത്തേക്ക് വരാൻ പോലും പറ്റാത്ത ഒരു അനുഭവത്തിൽ താൻ അടുത്ത അവിടുത്തെ ഒരു ധനികനായ വ്യക്തിയുടെ അടുത്തൽ ചെന്ന് അവൻ്റെ ഒരു അടിമയായി ജീവിക്കുന്ന വ്യക്തിത്വമാണ് കാണുന്നത്. ഇദ്ദേഹം എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഇദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു അപ്പൻ, ഒരു ധനികനായ അപ്പൻ്റെ ഇളയ മകനായിരുന്നു. അപ്പോൾ ഇപ്പോഴടുത്ത വാക്യങ്ങൾ കാണുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അതിലെ 15-ാമത്തെ വാക്യത്തിലേക്ക്, അവൻ ആ ദേശത്തിലെ പൗരൻ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ചു. അവനെ തൻ്റെ വയലിലെ പന്നികളെ മേയ്ക്കുവാൻ അയച്ചു. ഹല്ലേലൂയ. ഇപ്പം ആയിരുന്ന എല്ലാ അവസ്ഥകളിൽ നിന്ന് ഏറ്റവും താഴേക്ക് പോയി. ഇന്ന് ഈ എപ്പിസോഡ് കാണുമ്പോൾ ഇതേപോലെ എല്ലാ മാർഗങ്ങളും അടഞ്ഞ്, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്, കൂലിപ്പണി പോലും ചെയ്യാൻ കഴിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ്, കാരണം വലിയ നിലകളിലായിരുന്നു ജീവിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം തീർന്ന അനുഭവത്തിലായിരിക്കുന്നത്. പക്ഷേ ഇവനിപ്പം ആ ദേശത്തുള്ള ഒരാളെ ആശ്രയിച്ച് ഏറ്റവും താഴ്ന്ന അദ്ദേഹത്തിൻ്റെ പന്നികളെ വയലിൽ മേയ്ക്കുന്ന, അവിടെ ആഹാരം കിട്ടാതെ, അടുത്ത വാക്യങ്ങൾ കാണാൻ കഴിയും, അവിടെ ആഹാരം കിട്ടാതെ ആ പന്നികളുടെ ആഹാരമെടുത്ത് താൻ കഴിക്കുകയാണ്. ആ കഴിക്കുന്ന സമയത്ത് തൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൻ്റെ 16-17 വാക്യങ്ങളിലേക്ക് ഞാൻ വരുന്നു. പന്നി തന്നെ വാളവര കൊണ്ട് വയറ് നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവനത് കൊടുത്തില്ല. ഹല്ലേലൂയ. അതിൻ്റെ 17-ാമത്തെ വാക്യം, അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മൾ പലവരും തകർച്ചയുടെ അനുഭവത്തിൽ വരുമ്പോഴാണ്, നമ്മൾ പലരും പ്രതികൂലം കാണുമ്പോഴാണ് നമ്മളുടെ പിതാവിൻ്റെ സ്നേഹം ഓർക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേ വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അനുഭവം, വേണ്ടതുപോലെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത അനുഭവം, ഞാൻ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ഒക്കെ പ്രതികൂലം വരുന്നത് നന്മയ്ക്കായിട്ടാണ് പറയലേ. അപ്പോൾ നമ്മുടെ കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇദ്ദേഹം ഇപ്പോൾ തൻ്റെ സ്നേഹസ്വരൂപനായി അപ്പനെ ഓർക്കുകയാണ്. ആ കഷ്ടത്തിൽ കിടന്ന്, ആ പ്രതികൂലത്തിൽ കിടന്ന് അവൻ പറയുകയാണ്, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അനേക കൂലിക്കർ തിന്നിട്ട് ശേഷിപ്പിക്കുന്നു, എനിക്കിവിടെ ഈ പന്നിയുടെ ആഹാരം പോലും കിട്ടുന്നില്ല. ഇന്ന് ഞാൻ പറയുന്നു, തള്ളപ്പെട്ട അനുഭവത്തിൽ, തകർക്കപ്പെട്ട അനുഭവത്തിൽ, ഇനി മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല അനുഭവത്തിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, വിശ്വസ്തനായ ഒരു അപ്പൻ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. വിശ്വസ്തനായ ഒരു ദൈവം നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളൊന്ന് അറിഞ്ഞാൽ ഇപ്പോൾ തന്നെ ദൈവം നിങ്ങളെ വിടുവിക്കുന്ന ആ സ്നേഹം നിങ്ങളെ തൊടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ വരുന്നു. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് അടുത്ത വാക്യത്തിലേക്ക്. ഹല്ലേലൂയ. ആ 18-ാമത്തെ വാക്യത്തിലേക്ക്, ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. 19-ാമത്തെ വാക്യത്തിലേക്ക്, ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ അവിടെ ചെന്ന് തിരിച്ചു നിന്ന് പറയുമെന്നുള്ള ഉറച്ചു. ഇന്ന് ഞാൻ ചിലരോട് പറയാം, ഇങ്ങനെയൊന്ന് തിരിച്ചു വരുവാൻ നിങ്ങൾ തയ്യാറായട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെങ്ങനെ ഈ കർത്താവിൻ്റെ അടുക്കൽ വന്ന് വീണ്ടും ഒന്ന് നിരപ്പാകും, ഇങ്ങനെയൊക്കെയുള്ള അനുഭവത്തിലാണ് വരുന്നത്. യേശുവിൻ്റെ രക്തം നിങ്ങളെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ്. യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. യേശു ഇന്നും കരുതുന്ന ദൈവമാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ സമയത്ത് നിങ്ങൾക്ക് തിരിച്ച് മടങ്ങി വരാൻ കഴിയും. കാരണം യേശുവിനെ ഇന്നും പിതാവായ ദൈവം പരസ്യമാക്കി നിർത്തിയിരിക്കുകയാണ്. ഏത് സമയത്തും അവൻ നമ്മോട് ക്ഷമിക്കുവാൻ അവൻ്റെ വിശ്വസ്തത നിലനിൽക്കുന്നതാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യം നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 20-ാമത്തെ വാക്യം, അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കലേക്ക് പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു, മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ഇവിടെ കാണുന്നത് ഇവൻ ഇതെല്ലാം ചിന്തിച്ച് എങ്ങനെ അപ്പനെ ഫേസ് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ തൻ്റെ ഇളയ മകനെ നഷ്ടപ്പെട്ടു പോയവനെക്കുറിച്ച് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ ഏത് ആഴത്തിലായിക്കോട്ടെ, നിങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, നിരാശയുടെ കുഴിയിലായിക്കോട്ടെ, ഇനി മാർഗമില്ലെന്ന് പറഞ്ഞോട്ടെ, പക്ഷേ നിന്നെ വിടുവാൻ യേശു തയ്യാറല്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു വില കൊടുത്തത്. നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു ഇന്നും ജീവിക്കുന്നത്. ആ കരം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങളൊന്ന് തിരിഞ്ഞ് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റിയാൽ ഞാനിവിടെ വലിയ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു. ആരോടൊക്കെ പറയുന്നു, നിങ്ങളുടെ നാശമായ, നിങ്ങളുടെ പാപക്കുഴിയിൽ കിടക്കുന്ന, നിങ്ങളുടെ തകർന്നുപോയ ജീവിതത്തെ ആ യേശുവിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ, നീ ഒന്ന് നോക്കുമ്പോൾ തന്നെ, നീ എങ്ങനെ യേശുവിനെ നോക്കുമ്പോൾ തന്നെ അവൻ ഓടി നിൻ്റെ അടുക്കലേക്ക് വരാൻ തയ്യാറാണ്.
നിങ്ങൾക്കറിയാമോ, ദൂരത്ത് തൻ്റെ മകനെ കാത്തിരിക്കുന്ന ഒരപ്പനെ പോലെ അവൻ കാത്തിരിക്കുകയാണ്. അവൻ ഓടി വന്ന് ഇരു കരങ്ങളും കൊണ്ട് കെട്ടിപ്പിടിച്ചവൻ്റെ അല്ലെങ്കിൽ കഴുത്തിൽ ചുംബിക്കുകയാണ്, മാറി മാറി ചുംബിക്കുകയാണ്, കാരണം നഷ്ടപ്പെട്ടു പോയവൻ. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും. അടുത്ത വാക്യം കൂടെ അതിൻ്റെ 21-ാമത്തെ വാക്യം, മകൻ അവനോട്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. 22-ാമത്തെ വാക്യവും 23-ാമത്തെ വാക്യവും, അപ്പൻ തൻ്റെ ദാസന്മാരോട് വേഗം മെൽത്തരമായി അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ, ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടിവിപ്പ്. 23-ാമത്തെ വാക്യം, തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറക്കുവിൻ, നാം തിന്ന് ആനന്ദിക്കുക. ദൈവം ഇവന് വേണ്ടി കരുതിയിരിക്കുന്ന കരുതലും നോക്കിയേ, എൻ്റെ മകൻ തിരിച്ചു വരും, അവന് മേൽത്തരമായി അങ്കി, അവന് അധികാരത്തിൻ്റെ മോതിരം, അതേപോലെ തന്നെ പുത്രത്തെ വിളിച്ചു കാണിക്കുന്ന മോതിരവും, അതേപോലെ തന്നെ അവന് വേണ്ടി വളർത്തിക്കൊണ്ടിരുന്ന ഒരു തടിച്ച കാളക്കുട്ടി അവിടെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ മകൻ തിരിച്ചു വരുമെന്ന് അപ്പനറിയാം. ഇന്ന് എന്നെ കാണുന്ന ഓരോ വ്യക്തിത്വങ്ങളോട് പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ നഗ്നാണ് നിൽക്കുന്നതെങ്കിൽ ദൈവത്തോട് ചേർന്ന് വരാൻ തയ്യാറാണ്. നിങ്ങളുടെ ഏത് വിഷയത്തിനും അവൻ മറുപടി തരാൻ ശക്തനാണ്. നിങ്ങളെ അനുഗ്രഹിക്കാൻ അവൻ ശക്തനാണ്. വിശ്വാസത്തിൽ നിങ്ങൾ കടന്നു വന്നാട്ടെ, ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. കടന്നു വന്നാട്ടെ, ഹല്ലേലൂയ. എങ്കിലൊരു സാക്ഷ്യത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. എൻ്റെ ഇടത് കൈക്ക് ഒരു ദിവസം രാത്രി കൈക്ക് വേദനയുണ്ടായി, കൈ പൊങ്ങാൻ വയ്യാതായി. ഞാൻ പാസ്റ്ററെ വിളിച്ചിട്ട് റോയ്മാനോട് പറഞ്ഞു, റോയ്മാൻ എൻ്റെ കൈക്ക് വേദനയാണ്. അപ്പോൾ കൃപയൻ റോയും പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ടും എനിക്ക് ആ വേദനയ്ക്കൊരു കുറവ് കിട്ടിയില്ല. ഞാനങ്ങ് അമൃത ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൻ്റെ വാതക്കലെത്തിയ സമയത്തും ഇപ്പം രണ്ടുപേരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മച്ചി വിഷമിക്കേണ്ട, അമ്മച്ചിയുടെ കൈക്ക് ഒന്നും ചെയ്യത്തില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ ഫസ്റ്റ് ഡോക്ടർ റൂമിൽ കയറിയപ്പോൾ എൻ്റെ കൈക്ക് മുഴയുണ്ട്. അവരാ മുഴ മൊത്തം എല്ലാം നോക്കി അവന് റിപ്പോർട്ടെല്ലാം എഴുതി കഴിഞ്ഞ് മെയിൻ ഡോക്ടറുടെ സർജിക്കൽ വാർഡിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ മുഴ കാണാനില്ല. അപ്പോഴാ ഹിസ്റ്ററി എടുത്ത ഡോക്ടേഴ്സ് എല്ലാം ചോദിച്ചു, നിങ്ങളെല്ലാവരും കണ്ടായിരുന്നോ ആ മുഴയെന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും കണ്ടത് ആ മുഴ. പക്ഷേ മെയിൻ ഡോക്ടർ റൂമിൽ ചെന്നപ്പോൾ ആ മുഴ കാണാനില്ല. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു, പിന്നെ ഇന്ന് വരെ എൻ്റെ കൈക്ക് വേദനയില്ല. എനിക്ക് പിന്നെ യാതൊരു കുഴപ്പങ്ങളും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യവും നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്ന കൂടെ ചേർന്ന് എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ദൈവത്തിൻ്റെ കരുതലാണ് നമ്മുടെ വെളി നിൽക്കുന്നത്, ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മുടെ വെളി നിൽക്കുന്നത്. അത് നിശ്ചയമായി നിങ്ങളെ ഇപ്പോൾ സൗഖ്യമാക്കി നിങ്ങളെ വിടുവിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കരം ആ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് വെച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സമയത്ത് തന്നെ ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം ഹല്ലേലൂയ കർത്താവ് ഇപ്പോൾ തന്നെ ചെയ്യുന്നല്ലോ. അമ്പിളിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്പിളിയുടെ ആ വീട് സംബന്ധമായ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരുന്നല്ലോ അപ്പാ ഈ സമയത്ത്. ഹല്ലേലൂയ ശശിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശശിയുടെ കുടുംബം മുഴുവൻ തകർത്ത അനുഭവത്തിലിരിക്കുന്നു. ശശി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് രാജൻ എന്നൊരു പേര് കർത്താവിനെ എഴുതി കാണിക്കുന്നു. കുടുംബമില്ല, ഇന്ന് നിങ്ങൾ രണ്ടായിട്ടാണ് താമസിക്കുന്നത്. എന്നാൽ വേഗത്തിൽ നിങ്ങളെ ഒരുമിച്ചാക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ വെളിപ്പെടുത്തി വരികയാണ്. ഹല്ലേലൂയ. ഫ്രാൻസിസിന് വേണ്ടി ഒരു തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം കർത്താവ് ചെയ്തിരിക്കുന്നല്ലോ അപ്പാ. ഒരിക്കൽ കൂടെ കർത്താവ് പൂർണ്ണ ഹൃദയത്തോടെ സകല രോഗികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഹല്ലേലൂയ കിടക്കയിൽ എണീക്കാൻ കഴിയാതെ കിടക്കുന്നവരുണ്ട്, വീൽ ചെയറിൽ ഇരിക്കുന്നവരുണ്ട്, ഹല്ലേലൂയ കാലുകളെല്ലാം തളർന്നുപോയി പാരലൈസായി കിടക്കുന്നവരുണ്ട്. എന്നാൽ പിതാവിൻ്റെ സ്നേഹം ഇപ്പോൾ തന്നെ നിങ്ങളെ സൗഖ്യമാക്കുന്നതിനായി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്തു. കർത്താവേ, അങ്ങയുടെ വലിയ കരമാണല്ലോ അപ്പോൾ ഇവരെ തൊട്ടുകൊണ്ടിരിക്കുന്നത്, അങ്ങയുടെ വലിയ സ്നേഹമാണല്ലോ അപ്പോൾ ഇവരെ തൊട്ടുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും വലിയ വാതിലുകൾ ഇവർക്ക് വേണ്ടി ദൈവം തുറന്നു തരുന്നതിനായി നന്ദി പറയുന്നു. കർത്താവേ, അതേപോലെ തന്നെ ഈ സമയത്ത് തലമുറകളില്ലാത്തവർക്ക് വേണ്ടി, കല്യാണം നടക്കാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യണമേ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ കർത്താവ് അയക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് അയക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ സ്നേഹം നിറയണമേ അപ്പാ. ദൈവമേ, നിൻ്റെ കരം വെളിപ്പെട്ട് വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ബിസിനസ് ചെയ്തും തകർന്നവരും വസ്തു സംബന്ധമായ പ്രോബ്ലമുള്ളവർക്കൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് കർത്താവിനോട് പറയുന്നു, ഹല്ലേലൂയ, ആക്സിഡൻറ്റ് മൂലം ആ കൈകാലുകൾക്ക് കമ്പിയിട്ടിട്ട് ഇന്ന് ജോലിയൊന്നും ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തി എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ വലിയ സ്നേഹം ആ വ്യക്തിയുടെ മേളിലേക്ക് ഇപ്പോൾ തന്നെ. കർത്താവിന് എന്നെ ഒരു പേരിങ്ങനെ എഴുതി കാണിക്കുന്നു. ആ സഹോദര പേര് താമര എന്നാണ്. താമര, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുകയാണ്. നിന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് താമരയെന്ന. ഹല്ലേലൂയ, ആ സഹോദരിക്ക് വേണ്ടി അത്ഭുതം കർത്താവ് ചെയ്തു തരികയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിനിത, ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെ തൊടുകയാണ്. നാളുകളായ ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം ഇന്ന് നിങ്ങൾക്കത് ചെയ്തു തരികയാണ്. വിനിതയ്ക്ക് വേണ്ടി ഒരു അത്ഭുതം ദൈവം ചെയ്യുന്നു. ഹല്ലേലൂയ. അതേപോലെ തന്നെ ഹല്ലേലൂയ, അനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിക്കുള്ളൊരു മാറ്റം കർത്താവ് അയക്കുകയാണ്.
കഥാവെ അത്ഭുതങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നുണ്ടോ അപ്പ. ഓരോ രോഗികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഓരോ കടബാധ്യതയിലിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതം അങ്ങ് ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, വചനവും ഈ പ്രാർത്ഥനയും നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി വിശ്വസിക്കുന്നു. ചിലവർ ഈ സമയത്ത് തന്നെ ദൈവത്താൽ വിടുവിക്കപ്പെട്ടിട്ടുണ്ട്. വേഗത്തിൽ ഇതിനകത്ത് ഈ 6 5 തുടങ്ങുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ചാൽ ലഭ്യമാണ്. വാട്സാപ്പ് കോളുകൾ അവൈലബിൾ ആണ്. ഏത് രാജ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ കഴിയും. അതേപോലെ ഒരു കാര്യം ഞാൻ വ്യക്തമായി ഓർപ്പിക്കുന്നത്, പലയിടങ്ങളിൽ നമ്മുടെ ആരാധനകൾ നടക്കുന്നുണ്ട്. അതേപോലെ ഇതിനുവേണ്ടി സ്പോൺസർഷിപ്പുകൾ നിങ്ങൾക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങളും ഇതിൻ്റെ ഒരു ഭാഗവത്തായാട്ടെ. കർത്താവ് നിങ്ങളെ നിശ്ചയമായും അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ കരം നിശ്ചയമായി നിങ്ങളുടെ വിഷയത്തിനകത്ത് മാറ്റം തരും. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ നമ്മുടെ ആരാധനകൾ കണ്ടിന്യൂ ആയി നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടേക്ക് അതേപോലെ പല രാജ്യ സിംഗപ്പൂർ, ഓസ്ട്രേലിയ, മലേഷ്യ, മിഡിൽ ഈസ്റ്റിലൊക്കെ നമ്മുടെ ആരാധനകളുണ്ട്. കടന്നു വരട്ടെ. ദൈവം നിങ്ങളെ നിശ്ചയമായി അനുഗ്രഹിക്കും. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഇന്ന് സ്പോൺസർ ചെയ്ത കുടുംബത്തിന് വേണ്ടി ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.